മലയാള രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു പെപ്പർ ചിക്കൻ സ്റ്റിർ ഫ്രൈ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: ചിക്കൻ 750 ഗ്രാം, സവാള നീളത്തിലരിഞ്ഞത് 4 എണ്ണം, തക്കാളി 1 എണ്ണം, പച്ചമുളക് 3 എണ്ണം, തേങ്ങാക്കൊത്ത് 1 മുറി തേങ്ങയുടേത്, കറി ലീവ്സ് കുറച്ച്, കുരുമുളക് 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 10 അല്ലി, ഇഞ്ചി 1 ഇഞ്ച് കഷ്ണം, പിന്നെ പെരിഞ്ചീരകം പൊടിച്ചത് എൻ്റെ കയ്യിൽ, ഞാനത് 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒരു മിക്സിയിലിട്ട് നന്നായിട്ട് ചതച്ചെടുക്കണം. ഇനി ചിക്കൻ നമുക്ക് വേവിക്കാൻ വെക്കാം. ചിക്കൻ പ്രഷർ കുക്കറിൽ 1 വിസിലിൽ വേവിക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അതിനുശേഷം ഈ ചിക്കൻ എടുത്തിട്ട് അതിൻ്റെ എല്ല് മാറ്റി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കണം. ഇനി ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ ചതച്ച് വെച്ച മസാല ഉണ്ടല്ലോ, അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയ ശേഷം അതിലേക്ക് തേങ്ങാക്കൊത്തിടും. തേങ്ങാക്കൊത്തിട്ട് ഒന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് നീളത്തിലരിഞ്ഞ് സവാള ചേർക്കണം. സവാള 1 ബ്രൗൺ നിറമാകുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അല്പം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് വരണ്ടി കിട്ടും. പക്ഷെ ശ്രദ്ധിക്കണം, നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. സവാള ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ചേർത്ത് ഒന്ന് വഴറ്റിയ ശേഷം നമ്മൾ എല്ല് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം കളയണ്ട, ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 ഗ്ലാസോളം വെള്ളം ബാക്കിയുണ്ട് സ്റ്റോക്ക്, അപ്പോൾ അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം, നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഈ വെള്ളം വറ്റുന്നത് വരെ ഇളക്കി കൊടുക്കാം. വെള്ളം വറ്റി തുടങ്ങുമ്പോൾ ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് വഴറ്റും. എന്നിട്ട് ചെറിയ തീയിൽ ചിക്കൻ വരട്ടി 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 നല്ല ബ്രൗൺ കളറാകുന്ന വരെ നന്നായിട്ട് തോർത്തിയെടുക്കണം. ചിക്കൻ സ്റ്റിർ ഫ്രൈ റെഡിയായി. പെട്ടെന്നുണ്ടാക്കുക, അധികം മസാലകളൊന്നും വേണ്ട. ആകെ കുരുമുളകും പെരിജീരകപ്പൊടിയും മാത്രമാണ് ഞാനിതിൽ മസാലയായിട്ട് ചേർത്തിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങളെല്ലാവരും മലയാള രുചി എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.